ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് തടി വെക്കാനായിട്ട്, തടി കൂട്ടാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് നല്ല ബെസ്റ്റായിട്ടുള്ളൊരു സ്മൂത്തിയാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിലെ ഓൾ മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. മുമ്പ് ഞാൻ നല്ല മെലിഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 38-40 kg ആണ് എൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത്. ആ സമയത്ത് ഞാൻ ട്രൈ ചെയ്തിട്ട് ഒരു 1-2 ആഴ്ച കൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയ ഒരു സ്മൂത്തിയാണ് കേട്ടോ നിങ്ങളെന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം നമുക്ക്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു 400 ml പാലാണ് കേട്ടോ. അതായത് നന്നായിട്ട് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്ത പാൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് വന്നിട്ട് 400 ml ആണ് എടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ ചായ കുടിക്കുന്ന ഗ്ലാസ്സിനൊക്കെ 200 ml ഉണ്ടാവുള്ളൂ, അങ്ങനെ ചെയ്യരുത്. ചെറിയ ഗ്ലാസ്സിനുള്ളത് എടുക്കരുത്. 400 ml പാൽ തന്നെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ, ഒരു നേന്ത്രപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ നേന്ത്രപ്പഴത്തിൽ ഒരു പഴം വേണം. നേന്ത്രപ്പഴത്തിന് പകരം നമുക്ക് റോബസ്റ്റ പഴം ഉണ്ടല്ലോ, അതെടുക്കാം. റോബസ്റ്റ പഴം ആകുമ്പോൾ കുറച്ചുകൂടി മധുരം കൂടുതലുണ്ടാകും. ഇച്ചിരി മീഡിയം സൈസുള്ള റോബസ്റ്റ പഴമാണെന്നുണ്ടെങ്കിൽ 2 പഴം എടുക്കണം കേട്ടോ. ഇച്ചിരി അത്യാവശ്യം വലുതാണെന്നുണ്ടെങ്കിൽ മാത്രം 1-1.5 പഴം വരെ നമുക്ക് റോബസ്റ്റ പഴത്തിൽ കുറച്ച് കൂടുതലായിട്ട് ആവശ്യമായിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഓട്സ് ആണ്. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഓട്സ് എടുത്തിട്ടുണ്ട്. ഓട്സ് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതായത് നോർമലായിട്ടുള്ള ഓട്സ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ റോൾഡ് ഓട്സ് എടുക്കാം. ഏത് ഓട്സ് ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇനി നമുക്ക് വേണ്ട അടുത്ത കാര്യമാണ് ഒരു 4 ഈന്തപ്പഴം കൂടി. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ടുള്ള ഈന്തപ്പഴം ആയതിൻ്റെ പേരിൽ ഞാൻ അങ്ങനെ കുതിർക്കാതെ എടുത്തിരിക്കുകയാണ്. അല്ല, ഇച്ചിരി ഹാർഡായിട്ടുള്ള ഈന്തപ്പഴം ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കണം കേട്ടോ. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ട ഹൈലൈറ്റ് ആയിട്ടുള്ള അടുത്ത കാര്യമാണ് പീനട്ട് ബട്ടറും കൂടി. അതായത് 1 ടേബിൾ സ്പൂൺ നിറയെ എടുക്കണം. അതായത് 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്ന 1 ടേബിൾ സ്പൂൺ അങ്ങനെ മട്ടത്തിനല്ല, നിരപ്പിനല്ല എടുക്കേണ്ടത്. നമ്മൾ 1 ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ എടുക്കില്ലേ, ആ ഒരു രീതിക്ക് അത് നിറഞ്ഞ് കവിഞ്ഞ് വരണം. ആ ഒരു രീതിക്ക് 1 ടേബിൾ സ്പൂൺ അളവിലാണ് പീനട്ട് ബട്ടർ എടുത്തിട്ടുള്ളത്. പീനട്ട് ബട്ടർ ഇപ്പോൾ നമ്മുടെ വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ പകരം നമുക്ക് നിലക്കടലയും എടുക്കാവുന്നതാണ്. അത് വന്നിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നിലക്കടല നമുക്ക് എടുക്കാം കേട്ടോ. 1 മിനിറ്റ് കൂടി വേണ്ട നമുക്ക് പീനട്ട് ബട്ടർ വീട്ടിൽ തയ്യാറാക്കാനായിട്ട്. പീനട്ട് ബട്ടറിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റാം. ചെറുതായിട്ട് നരിഞ്ഞതിന് ശേഷം പഴം നമുക്ക് ജാറിലേക്ക് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ നമ്മുടെ ഈ ഓട്സും കൂടി ചേർക്കാം. ഇനി നമുക്ക് വേണ്ടത് ഈന്തപ്പഴമാണ്, അതുപോലെ തന്നെ പീനട്ട് ബട്ടറും കൂടി. പിന്നെ ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിതിലേക്ക് പഞ്ചസാര ഒട്ടും തന്നെ ചേർക്കരുത് കേട്ടോ. അതായത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ഗെയിൻ ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പേരിൽ പഞ്ചസാര ചേർക്കരുത്. ഇച്ചിരി മധുരം വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം തേൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ നമ്മുടെ ശരീരത്തിലേക്ക് എത്രത്തോളം കലോറി ചെല്ലുന്നോ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. നല്ല സ്മൂത്തായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഞാൻ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉടൻ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മളിത് തയ്യാറാക്കി വെച്ചിട്ട് പിന്നീട് ഒരു 1.5 മണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളിത് എടുക്കരുത്. നമ്മൾ കുടിക്കുന്നത് എപ്പോഴാണോ ആ ഒരു സമയത്ത് തന്നെ നമ്മളിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തേക്കണം. പിന്നെ ഒരുപാട് പേർക്കുള്ള ഡൗട്ടായിരിക്കും ഇതെപ്പോഴാണ് നമ്മളിത് കുടിക്കേണ്ടതെന്ന്. അതായത് രാവിലെ വെറും വീട്ടിലൊന്നും കുടിക്കാൻ വേണ്ടി നിൽക്കരുത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു 11 മണി സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിതുപോലെ ഒരു വലിയൊരു ഗ്ലാസ് എടുത്തിട്ട് ആ ഗ്ലാസ് നിറയെ നമുക്കിത് കുടിക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഉച്ചത്തെ ലഞ്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 3-4 മണിക്ക് ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും നമുക്കിത് എടുക്കാവുന്നതാണ് കേട്ടോ. ഒരു ദിവസം ഒരേ ഒരു ഗ്ലാസ് മാത്രം നമ്മളൊന്ന് കുടിച്ചാൽ മതിയാവും. അപ്പോൾ ഫസ്റ്റ് നമ്മളിത് കുടിക്കുന്നതിന് മുന്നേ വെയിറ്റൊക്കെ ഒന്ന് നോക്കി ചെക്ക് ചെയ്ത് വെച്ചേക്കോ. അതിനുശേഷം 1 ആഴ്ച കഴിഞ്ഞിട്ട് ഒന്ന് വെയിറ്റ് ചെക്ക് ചെയ്ത് നോക്കിയേക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. നമുക്ക് എത്രത്തോളം വെയിറ്റ് വേണമെന്ന് ആഗ്രഹമുണ്ടോ ആ ഒരു സമയം വരെ നിങ്ങൾക്ക് ഈ സ്മൂത്തി എടുക്കാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ. ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം നട്സ് ഒന്ന് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതിന് മുകളിലേക്ക്. ട്രൈ ചെയ്ത് നോക്കുന്നവർ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര സിമ്പിളായിട്ടാണല്ലേ നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് ഡിയർ ഫ്രണ്ട്സ്, ടാറ്റാ.